ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ആലി എം സി ഫ്രം എം സി എസ് ഓൺലൈൻ. ഒരുപാട് ആളുകൾ കമൻ്റായിട്ടും അതുപോലെ വാട്സപ്പ് മെസ്സേജൊക്കെ ആയിട്ട് ചോദിച്ചൊരു കാര്യമാണ് ഫോട്ടോഷോപ്പിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോട്ടോഷോപ്പിൽ എന്തായാലും നമുക്ക് ഡയറക്റ്റ് സ്മൂത്തായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് മെത്തേഡുകളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടൈപ്പിറ്റ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഇത് ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടാ. ചെറിയൊരു ഫയൽ സൈസ് ഉള്ളൂ, ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ടൈപ്പിറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ മലയാളം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടൈപ്പ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇൻസ്ക്രിപ്റ്റ് ആണ്, ISM കീബോർഡ് ലേഔട്ട് ആണ്. ISM എന്നുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇനി ടൈപ്പ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കീബോർഡ് ലേഔട്ട് നമുക്ക് ഇവിടെ ഹെൽപ്പിൽ അവൈലബിൾ ആണ്. ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഇവിടെ നമുക്ക് ഓണാക്കി ഇടാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ടൈപ്പ് ചെയ്തതിന് ശേഷം ഇനി ഇതിനെ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ കൺട്രോൾ സി അടിച്ചിട്ട് കോപ്പി ചെയ്യാണ്. അതിനുശേഷം ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ടെക്സ്റ്റ് ടൂൾ വെച്ചിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഞാൻ പേസ്റ്റ് കൺട്രോൾ വി അടിച്ചിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. അത് നമുക്ക് മലയാളം ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം, അപ്പോൾ കറക്റ്റ് ആവും. ഞാൻ എം എൽ ടി ടി സീരീസിലുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബോൾഡ് MLTT രേവതി നോർമൽ എന്നുള്ള ഈ ഫോണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിൽ ഫോട്ടോഷോപ്പിൽ ഉണ്ടാകുന്നുള്ള അക്ഷരങ്ങളൊക്കെ മിസ്സിംഗ് ആയിരിക്കും. പിന്നെ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി എന്നുള്ള ഉണ്ടാവും അവിടെ മിസ്സിംഗ് ആണ്. അതുപോലെ കണ്ടെത്തിയ ആപ്ലിക്കേഷൻ എന്നുള്ള ഉണ്ടാ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാ കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് FML സീരീസിലുള്ള ഫോണ്ടുകൾ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ടൈപ്പിറ്റിലേക്ക് വരാം. ടൈപ്പിറ്റിൽ നമ്മൾ സാധാരണ കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുന്നതിന് പകരം കൺട്രോൾ ജി അടിച്ചിട്ട് കോപ്പി ചെയ്യാം. അതായത് FML കോഡിലേക്ക്, FML ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഷോർട്ട്കട്ടാണ് കൺട്രോൾ ജി എന്ന് പറഞ്ഞാൽ. കൺട്രോൾ ജി പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൺവേർട്ടിൽ കോപ്പി ടു FML എന്നുള്ള ഈ ഇതാണ് ഷോർട്ട്കട്ട്. കോപ്പി ടു FML എന്നുള്ളത്, കോപ്പി ടു FML എന്നുള്ളത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ ജി പ്രസ് ചെയ്യാം. പിന്നീട് നമ്മൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. കൺട്രോൾ ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺവേർട്ട് ആയും ചെയ്തു, അതുപോലെ കോപ്പി ആയും ചെയ്തു. FML ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ആയും ചെയ്തു, അതുപോലെ കോപ്പി ആയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് ഫോട്ടോഷോപ്പിലേക്ക് വരാം. ഫോട്ടോഷോപ്പിൽ വന്നു, ഇവിടെ നമുക്ക് വീണ്ടും ഇതേ ഭാഗത്ത് തന്നെയാണ് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇനി യൂസ് ചെയ്യുന്ന സമയത്ത് FML കോപ്പി ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി, ഏത് മലയാളമാണെങ്കിലും. ഇപ്പോൾ ഇവിടെ FML ഫോർമാറ്റിൽ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി FML സീരീസിലുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. FML TT FML സീരീസിലുള്ള അതേ ഫോണ്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. രേവതി ആയിരുന്നു നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേ ഫോണ്ട് തന്നെ ഉണ്ടോ നോക്കാം. FML TT രേവതി റെഗുലർ എന്നുള്ളത് കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ കാണാം, ഉണ്ടാകുന്നുള്ള അക്ഷരമൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഒന്നുകൂടി നമുക്ക് നന്നാവാം. ടൈപ്പിട്ടിൽ ആദ്യം ടൈപ്പ് ചെയ്യാം, കൺട്രോൾ ജി പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യാൻ കൺട്രോൾ ജി യൂസ് ചെയ്യാം, എന്നിട്ട് ഫോട്ടോഷോപ്പിൽ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം FML സീരീസിലുള്ള ഏതെങ്കിലും ഫോണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മലയാളം ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ MLKV സീരീസിലുള്ള ഫോണ്ടുകളാണ് മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ MLKV സീരീസിൽ അത്യാവശ്യം നല്ല മലയാളം ഫോണ്ടുകൾ അവൈലബിൾ ആണ്. ആ ഒരു സീരീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടൈപ്പിറ്റിൽ മലയാളം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്നുള്ള ഭാഗത്തൊക്കെ ഉണ്ടാക്ക് പകരം നമുക്ക് @ ഇട്ട് കൊടുക്കാം. ഉണ്ടാകുന്നുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ കീബോർഡിൽ @ ഇട്ട് കൊടുക്കാം. ഉണ്ടാക്ക് പകരം @ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം ജസ്റ്റ് സാധാരണ കോപ്പി ചെയ്യുന്ന പോലെ കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യാം. അതിനുശേഷം ഫോട്ടോഷോപ്പിൽ വരാം. ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേസ്റ്റ് ചെയ്തതിന് ശേഷം MLKV സീരീസിലുള്ള ഫോണ്ടാണെങ്കിൽ മാത്രമാണ്, അപ്പോൾ ഇവിടെ FML ഫോണ്ടാണ് ഇപ്പോൾ ഉള്ളത്. ഞാനത് മാറ്റിയിട്ട് MLKVയിലുള്ളൊരു ഫോണ്ട് കൊടുക്കാം. MLKV ഈ സീരീസിലുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. MLKV റിംന എന്നുള്ളൊരു ഫോണ്ട് ഞാൻ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ടൈപ്പിറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ട് സീരീസും നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് FML സീരീസ് ഉപയോഗിക്കാം, അതിനാണെങ്കിൽ കൺട്രോൾ ജി അടിച്ച് കോപ്പി ചെയ്യാം. പിന്നെ അതല്ല MLKV സീരീസിലുള്ള ഫോണ്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഉണ്ടാക്ക് പകരം @ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇവിടെ സ്മൂത്തായിട്ട് കറക്റ്റായിട്ട് മലയാളം ഫോട്ടോഷോപ്പിൽ കിട്ടിയിട്ടുണ്ട്.
ഇനി അതുപോലെ ടൈപ്പിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നെറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കണ്ടൻറ് കോപ്പി ചെയ്യുകയാണെങ്കിൽ അത് യൂണിക്കോഡ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ വന്ന എന്തെങ്കിലും ടെക്സ്റ്റുകൾ നമ്മൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ അതൊക്കെ യൂണിക്കോഡ് ഫോർമാറ്റിലുണ്ടാവും. ഫോട്ടോഷോപ്പിൽ ഡയറക്റ്റ് നമുക്ക് ഫോണ്ടുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ടൈപ്പിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വാട്സപ്പിൽ വന്ന മെസ്സേജ് ഉണ്ട്, അല്ലെങ്കിൽ വിക്കിപീഡിയ എന്നൊക്കെയുള്ള ഓൺലൈൻ ടെക്സ്റ്റുകൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫോട്ടോഷോപ്പിലേക്ക് നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല, നല്ല ഫോണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് ഈ ടെക്സ്റ്റുകൾ, ഇപ്പോൾ ഇവിടെ ഞാൻ വാട്സപ്പിൽ വന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക്, നമുക്ക് വാട്സപ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്തതാണ്, അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് കൺട്രോൾ സി അടിച്ചു കോപ്പി ചെയ്ത് ഡയറക്റ്റ് ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോകാതെ ആദ്യം ടൈപ്പിറ്റിൽ വരാം. ടൈപ്പിറ്റിൽ കൺവേർട്ടിങ് ഒരുപാട് കൺവേർട്ടിങ് ഓപ്ഷൻസ് ഇതിൽ പോസിബിളാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൺവേർട്ട് കൊടുത്തു, പേസ്റ്റ് ഫ്രം എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. പേസ്റ്റ് ഫ്രം യൂണിക്കോഡ്, അതായത് യൂണിക്കോഡ് സ്ക്രിപ്റ്റിലാണ് ഓൺലൈനായിട്ടും അതുപോലെ മറ്റ് സോഫ്റ്റ്വെയറിലും മൊബൈലുകളിലൊക്കെ മലയാളം ഉണ്ടാവുക, യൂണിക്കോഡ് എന്നുള്ള സ്ക്രിപ്റ്റിലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ISMലേക്ക് ഇൻസ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനും വേണ്ട. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ യൂണിക്കോഡ്, പേസ്റ്റ് ഫ്രം യൂണിക്കോഡ് എന്നുള്ളത് കൊടുക്കുക. ഷിഫ്റ്റ് F7 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് ഇതിലേക്ക് ISM ഫോർമാറ്റിലേക്ക്, ഇൻസ്ക്രിപ്റ്റ് ഫോർമാറ്റിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ യൂസ് ചെയ്ത പോലെ എന്ത് ചെയ്യാം, കൺട്രോൾ G അടിച്ചിട്ട് അല്ലെങ്കിൽ കൺട്രോൾ C അടിച്ചിട്ടൊക്കെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ മലയാളം നമ്മൾ ടൈപ്പ് ചെയ്ത് വാട്സപ്പിലുണ്ടായിരുന്ന ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതുപോലെ തിരിച്ചും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ടൈപ്പിറ്റിൽ ചെയ്ത എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനിലേക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ സി അടിച്ചിട്ട് ഇവിടെ വാട്സപ്പിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക, ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് പോലെ ആയിരിക്കും ഉണ്ടാവുക, ഇംഗ്ലീഷ് അങ്ങനെ കുറേ ലെറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ ഓൺലൈനിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിച്ച് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ടു കോപ്പി ടു യൂണിക്കോഡ് ഉണ്ടാവും, കൺട്രോൾ യു, യൂണിക്കോഡിൻ്റെ കൺട്രോൾ യു അടിച്ചാൽ മതി. കീബോർഡിൽ കൺട്രോൾ യു അടിച്ചിട്ടുണ്ടെങ്കിൽ യൂണിക്കോഡ് സ്ക്രിപ്റ്റിലേക്ക് കൺവേർട്ട് ആവും. നിങ്ങൾ ടൈപ്പിറ്റിൽ ടൈപ്പ് ചെയ്ത കണ്ടൻറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതുപോലെ വെബ്സൈറ്റുകളിലേക്ക് വാട്സപ്പിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും യൂണിക്കോഡ് ഫോർമാറ്റ്. ടൈപ്പിറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ മാക്കിൽ സപ്പോർട്ട് ചെയ്യില്ല, വിൻഡോസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്കിൽ ടൈപ്പിറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ മാക്ക് യൂസേഴ്സിനും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അടുത്തൊരു മെത്തേഡ്, കുറ്റി പെൻസിൽ എന്നുള്ളൊരു വെബ്സൈറ്റാണ്. നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് FML ഫോർമാറ്റിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്, ഇതിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇതിലും പിന്നെ ഇൻസ്ക്രിപ്റ്റ് ഫോർമാറ്റ് തന്നെയാണ്, ഇൻസ്ക്രിപ്റ്റ് ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്യാം, വേറെ ഒരുപാട് ഫോർമാറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് FML സീരീസിലേക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൺവേർട്ട് എന്നുള്ളതിൽ വരാം. കൺവേർട്ട് വന്നിട്ട് FML സീരീസ് അല്ലെങ്കിൽ ML സീരീസിലൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ FML സീരീസ് എന്നുള്ളത് കൊടുക്കുകയാണ്, FML സീരീസ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്നിട്ട് കോപ്പി ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ FML സീരീസിലേക്ക് നമ്മൾ കോപ്പി ചെയ്തു. ഇനി നേരത്തെ ചെയ്ത പോലെ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഫോണ്ട് FML സീരീസിലുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. FML TT ആതിര അമ്പിളി ഓക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് വിൻഡോസ് യൂസേഴ്സിനും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മാക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതുപോലെ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ കൺവേർട്ട് എന്നുള്ള ഓപ്ഷനിൽ FML കൂടാതെ മറ്റ് ഓപ്ഷനുകളും അതിലുണ്ട്. ഓഡിയോ ഫോർമാറ്റ് ആയിട്ട് നമുക്ക് കോപ്പി ചെയ്യാം, ഇംഗ്ലീഷിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത മലയാളം ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷന് ഈ കുറ്റി പെൻസിൽ എന്നുള്ള സൈറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി മലയാളം തീരെ ടൈപ്പ് ചെയ്യാൻ അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ഉപയോഗിക്കാം, അതിൽ ചെയ്തതിന് ശേഷം കുറ്റി പെൻസിൽ അല്ലെങ്കിൽ ടൈപ്പിറ്റിലേക്കോ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. FML സീരീസിലുള്ള ഫോണ്ടുകൾ അതുപോലെ MLKV സീരീസിലുള്ള ഫോണ്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈപ്പ് ചെയ്യാൻ ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ മറ്റെന്തെങ്കിലും നല്ല മെത്തേഡുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.